നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പെരിമീറ്റർ ആൻഡ് ഏരിയയാണ്. ഓക്കെ, പെരിമീറ്റർ എന്ന് വെച്ചാൽ എന്താണ്? ചുറ്റളവ്. ഏരിയ എന്ന് വെച്ചാൽ വിസ്തീർണം. നമുക്ക് തരാറുണ്ടല്ലേ ക്വസ്റ്റ്യൻസിൽ എന്ത് കാണാറുണ്ട്? ഒരു സ്ക്വയർ പ്ലോട്ടാണ് അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കുലർ പ്ലോട്ടാണ്, അതിന് ചുറ്റും വേല് കെട്ടാനായിട്ട് ഇത്ര മീറ്റർ വയർ വേണ്ടി വന്നു, ഈ ഒരു മീറ്ററിന് ഇത്ര റേറ്റ് ആണെങ്കിൽ എത്ര രൂപ വരും, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കാണാറുണ്ട്. അല്ലെങ്കിൽ ഒരു റൂമിനകത്ത് കാർപ്പറ്റ് വിരിക്കുകയാണ്, സ്ക്വയർ മീറ്ററിന് ഒരു ഇത്ര രൂപ വരുന്ന ഒരു കാർപ്പറ്റാണെങ്കിൽ ആ ഒരു റൂം ഫുള്ളായിട്ട് കാർപ്പറ്റ് വിരിക്കാനായിട്ട് എത്ര രൂപ വരും, അത്തരത്തിലുള്ള വേർഡ് പ്രോബ്ലംസ് നമുക്ക് സാധാരണയായിട്ട് കാണാറുണ്ട് അല്ലേ. അത് ഈ പെരിമീറ്റർ ആൻഡ് ഏരിയ എന്നുള്ളൊരു കൺസെപ്റ്റിൽ വരുന്ന പ്രോബ്ലംസാണ്. അപ്പോൾ ഈ പെരിമീറ്റർ ആൻഡ് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇക്വേഷൻസ് പഠിച്ചിരിക്കേണ്ടത് ഏതൊക്കെയാണെന്ന് നോക്കാം. പെരിമീറ്ററിൻ്റെ എന്ന് വെച്ചാൽ, പെരിമീറ്റർ മീൻസ് എന്താണ്? ചുറ്റളവ്. ഇപ്പോൾ നമ്മളൊരു സ്ക്വയർ വരയ്ക്കുകയാണ് അല്ലേ, ഈ സ്ക്വയറിൻ്റെ സൈഡ് ലെങ്ത് ആണ് എ എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ സൈഡ് ലെങ്ത് എ ആണെങ്കിൽ പെരിമീറ്റർ എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മൾ ഈ സ്ക്വയർ വരയ്ക്കാൻ വേണ്ടിയിട്ട് ആകെ വരച്ച വരകളുടെ നീളത്തിൻ്റെ തുകയാണ് പെരിമീറ്റർ. അതായത് ഈ ഒരു സ്ക്വയറിൽ നമ്മൾ വരച്ച വരകളുടെ ആകെ സമ്മാണ് പെരിമീറ്റർ, അഥവാ ആ ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ടോട്ടലായിട്ട് നാല് സ്ക്വയർ എന്ന് പറയുമ്പോൾ നാല് സൈഡും ഈക്വൽ ആണ്. അപ്പോൾ ഏതാണ്? ഒരു സൈഡ് എ ആണെങ്കിൽ നാല് വശങ്ങളും എ ആയിരിക്കും. അതായത് എ പ്ലസ് എ പ്ലസ് എ പ്ലസ് എ ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ചുറ്റളവ് കിട്ടുക, അതായത് ഫോർ എ. ഓക്കെ, ദെൻ അടുത്തത് പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ അല്ലേ. ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്, ആ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ ആണെങ്കിൽ എന്താണ്? ഇപ്പോൾ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എല്ലും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ബിയും ആണെങ്കിൽ പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? റെക്റ്റാങ്കിളുടെ പ്രോപ്പർട്ടി അറിയാം, ഓപ്പോസിറ്റ് സൈഡ്സ് എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അപ്പോൾ ലെങ്ത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് എല്ല് തന്നെ ആയിരിക്കും, ബ്രെഡ്ത്തിൻ്റെ ഓപ്പോസിറ്റ് ബി അല്ലേ. രണ്ട് ബ്രെഡ്ത്തും ഈക്വൽ ആണ്, രണ്ട് ലെങ്ത്തും ഈക്വൽ ആണ്. സോ പെരിമീറ്റർ എന്ന് വെച്ചാൽ എന്താണ്? എൽ പ്ലസ് ബി പ്ലസ് എൽ പ്ലസ് ബി അല്ലേ. എൽ പ്ലസ് ബി എന്നുള്ളത് രണ്ട് തവണ വരുന്നുണ്ട്, അതായത് ടു ഇൻറ്റു എൽ പ്ലസ് ബി ആയിരിക്കും റെക്റ്റാങ്കിളുടെ പെരിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത കൺസെപ്റ്റ് പഠിക്കേണ്ടത് ഏതാണ്? ഏരിയ. ഓക്കെ, ഏരിയ എന്ന കൺസെപ്റ്റിൽ നമുക്ക് പഠിക്കേണ്ട കാര്യം, സ്ക്വയർ ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? അതിൻ്റെ സൈഡ് ലെങ്ത് എ എന്ന് എടുക്കുന്നു. സോ ഏരിയ ഓഫ് എ സ്ക്വയർ, ഏരിയ ഓഫ് എ സ്ക്വയർ അല്ലെങ്കിൽ ഒരു സ്ക്വയറിൻ്റെ വിസ്തീർണം എന്ന് വെച്ചാൽ അത് എ സ്ക്വയർ ആണ്. എ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? എ ഇൻറ്റു എ. ഓക്കെ, ദെൻ ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്, ഹാവിങ് എ ലെങ്ത് ഓഫ് എൽ ആൻഡ് ബി ഇസ് ദ ബ്രെഡ്ത്ത്. ലെങ്ത്ത് എൽ എന്നും ബി ബ്രെഡ്ത്ത് എന്നും ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഏരിയ നമുക്ക് എങ്ങനെ പറയാം? ഏരിയ ഈക്വൽ ടു എൽ ഇൻറ്റു ബി എന്ന് പറയാം. ഓക്കെ ആണോ?